സ്വപ്ന വിവാദം തന്നെയാണ് ഇപ്പോഴും മാധ്യമങ്ങളുടെ പ്രധാന ചർച്ചാ വിഷയം പറയുന്നത് ഇന്നലെ രാത്രി എ റഹീം ഏഷ്യാനെറ്റ് ചർച്ചയിൽ വന്നിരുന്ന തേങ്ങതൊക്കെ എല്ലാവരും കണ്ടതാണ് ഇപ്പോഴിതാ സ്വപ്ന വിവാദത്തിൽ മാധ്യമങ്ങൾ കൊണ്ടുവരുന്ന ഓരോ വാർത്തയെയും ന്യായീകരിക്കുകയാണ് പാർട്ടി ചാനലായ കൈതളി പീപ്പിളിന്റെ പ്രധാന ജോലി അത്തരത്തിൽ സ്വപ്ന സുരേഷ് ഐ ടി വകുപ്പിന് കീഴിലുള്ള കെ എസ് ഐ ടി ഐ എല്ലിന്റെ ജീവനക്കാരി അല്ലെന്നും പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എന്ന കൺസൾട്ടൻസി വഴി വിഷൻ ടെക്നോളജീസിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമിതയായ താൽക്കാലിക ജീവനക്കാരി ആണെന്നും പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് കൈരളി പീപ്പിളും ഇതിനായി അവർ കൊണ്ടുവന്നത് ഒരു ഓഫർ ലെറ്റർ ആണ് സത്യം പറഞ്ഞാൽ സ്വപ്ന ഏത് വിഭാഗത്തിലാണ് ജോലി ചെയ്തത് എന്നുള്ളത് വലിയ തർക്കവിഷയം തന്നെയാണ് മുഖ്യമന്ത്രി ഇതിന് കൃത്യമായി മറുപടി പറയണം എന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനമായിട്ടുള്ള ഒരു ആരോപണം ഐ വിഭാഗത്തിന് കീഴിലുള്ള ഐ ടി കീഴിൽ മാനേജർ പോസ്റ്റിലാണ് സ്വപ്ന ജോലി െന്നും ഇതിന്റെ പേരിലാണ് സ്വപ്നയ്ക്ക് സർക്കാരിന്റെ എംബ്ലമുള്ള ഇൻവിറ്റേഷൻ കാർഡ് അടിച്ചു നൽകിയത് എന്നും എം ഡി അടക്കം സമ്മതിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ദേശാഭിമാനി അടക്കം രാജ്യത്തെ സുപ്രധാന സ്ഥാപനമായ വി എസ് എസ് സിയുടെ പരമോന്നത ഉദ്യോഗസ്ഥരടങ്ങുന്ന ഉപദേശക സമിതിയാണ് സ്പേസ് പാർക്കിൽ ഇരിക്കുന്നതെന്നും അവരാണ് സ്വപ്നയെ നിയമിച്ചതെന്നും തരത്തിലുള്ള വാർത്തകളും കൊടുത്തിരുന്നു ഈ വാർത്തക്കെതിരെ വലിയ പ്രതിഷേധവും വന്നിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ സ്വപ്ന സുരേഷ് ഐ ടി വകുപ്പിന് കീഴിലുള്ള കെ എസ് ഐ ടി ഐ എല്ലിന്റെ ജീവനക്കാരി അല്ലെന്നും പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എന്ന കൺസൾട്ടൻസി വഴി വിഷൻ ടെക്നോളജീസിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമതിയായ താൽക്കാലിക ജീവനക്കാരിയാണെന്നതിന്റെ തെളിവായി കൈതളി പീപ്പിൾ ഓഫർ ലെറ്ററുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇതിനെ പൊളിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ശങ്കുട്ടി ദാസ് വക്കീൽ ലെറ്റർ വായിച്ചു ഇഷ്ടമായി പക്ഷേ ചില പ്രശ്നങ്ങളുണ്ടല്ലോ വർമ്മ സാറേ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ വർമ്മസാറെ സം ഫേസ്ബുക്ക് പോസ്റ്റ് അതിലൊന്നാമത്തത് ലെറ്ററിൽ കമ്പനിയുടെ പേര് കൊടുത്തത് തെറ്റിപ്പോയിട്ടുണ്ട് വിഷൻ ടെക്നോളജീസ് എന്നതിന് പകരം വിഷൻ ടെക്നോളജി എന്ന് മാത്രമേ കത്തിൽ കമ്പനിയുടെ പേരുള്ളൂ അതോടുകൂടി അത് ചീറ്റി രണ്ടാമത്തെ കാര്യം കത്തിൽ വിഷൻ ടെക്കിന്റെ സീനിയർ എച്ച് ആർ എക്സിക്യൂട്ടീവ് ആയി ഒപ്പിട്ടിട്ടുള്ള സുനിതാ സേദി യഥാർത്ഥത്തിൽ വിഷൻ ടെക്നോളജീസ് എന്നൊരു കമ്പനിയുടെ സീനിയർ എച്ച് ആർ എക്സിക്യൂട്ടീവ് തന്നെയാണ് പക്ഷേ അത് വേറെ കമ്പനിയാണെന്നൊരു ചെറിയ പ്രശ്നമുണ്ട് മൂന്നാമത്തെ കാര്യം ഈ ചിത്രത്തിൽ കാണുന്നതാണ് സുനിതാ സേദിയുടെ ലിങ്ക്ഡ് പ്രൊഫൈൽ അവർ ജോലി ചെയ്യുന്ന വിഷൻ ടെക്നോളജീസിന്റെ ലിങ്ക്ഡിൻ പേജ് ആണ് ഈ ചിത്രം ഈ വിഷൻ ടെക്നോളജീസ് അമേരിക്കയിലെ മെരിലാൻഡിലുള്ള ഗ്ലൈൻ ബേർണി ആസ്ഥാനമായിട്ടുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ് ചിത്രത്തിൽ കാണുന്നത് പോലെ അവരുടെ ലോഗോയും ഓഫർ ലെറ്ററിലെ വിഷൻ ടെക് ലോഗോയിൽ നിന്നും വ്യത്യസ്തമാണ് അത്യാവശ്യമായി കത്തുണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിൽ ഒപ്പിടാനുള്ള ആളുടെ ധൃതി കിട്ടാൻ വേണ്ടി ധൃതിയിൽ വിഷൻ ടെക്നോളജീസ് എച്ച് ആർ എക്സിക്യൂട്ടീവ് എന്ന് അടിച്ചു നോക്കിയതും ആദ്യം കിട്ടിയ സുനിതാ സേദിയുടെ പേര് തന്നെ കൂടുതൽ ആലോചിക്കാൻ നിൽക്കാതെ വെച്ചതും ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും തിരുത്താൻ നിൽക്കാതെ വേഗം തന്നെ പോസ്റ്റ് ചെയ്തതും മനസ്സിലാക്കാവുന്നതാണ് പ്രത്യേകിച്ചും ബഹുമാന്യനായ സ്വരാജ് സഖാവ് ഒരു രേഖയും ഇല്ലാതെ ചാനൽ ചർച്ചയിൽ അങ്ങനെ പറഞ്ഞിട്ട് തെളിവ് ചോദിച്ചപ്പോൾ കൊടുക്കാനില്ലാതെ പ്ലിങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി ഏതെങ്കിലും ഒരു തെളിവ് പറ്റുന്ന പോലൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ട കടമയും സഖാക്കൾക്കുണ്ടല്ലോ എന്നൊരു കുത്തും ശങ്കുട്ടി വക്കീൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നടത്തുന്നുണ്ട്